അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് തയ്യൽ തുമ്പൊന്നും കാണാതെ ഷോൾഡർ എങ്ങനെ ഭംഗിയായി സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ രണ്ട് മെത്തേഡാണ് ഇവിടെ ഇന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്താന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് ഞാൻ നെക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പതിച്ചടിച്ചിട്ടില്ല, നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഞാൻ അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഞാൻ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെക്കുക. ലൈനിങ്ങും ലൈനിങ്ങും ഒന്നിച്ച് വെക്കുക. ഇതുപോലെ നല്ല നെക്കെല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് വെച്ച് ഒരു അരയിഞ്ച് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം അത് നെക്ക് നല്ല കൃത്യമായിട്ട് തന്നെ വേണം. അരേഞ്ച് വെച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്റ്റിച്ച് വെച്ച് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും. നല്ല സ്റ്റിച്ചൊക്കെ ഉള്ളിൽ പോയി നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിനെ ഞാൻ ബാക്കിലാക്കിയതിന് ശേഷം ഇതൊന്ന് പതിച്ചടിക്കുകയാണ്. നെക്ക് നമുക്ക് സൈഡ് വെച്ച് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഞാനിവിടെ കാണിക്കുന്ന രണ്ട് മെത്തേഡ് നല്ല എളുപ്പം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് അത് രീതിയിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഞാൻ സെക്കൻഡാമത്തെ മെത്തേഡാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് അതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്. ഞാൻ അടുത്തത് വേണ്ടത് ബാക്ക് വശത്തിൻ്റെ ഞാൻ ലൈനിങ് വെച്ച് നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്, പതിച്ചടിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ ഞാൻ നെക്കൊക്കെ തയ്ച്ചെടുത്തതാണ്. അതിൻ്റെ നല്ല വശം ബാക്ക് വശത്തിൻ്റെ ലൈനിങ് മാറ്റിയതിന് ശേഷം അതിൻ്റെ നല്ല വശത്തേക്ക് ഇതാ ഈ നെക്ക് നല്ല അടുത്ത് വരുന്ന രീതിയിൽ, അതായത് ഇതുപോലെ കുറച്ച് വിട്ടൊന്നും പാടില്ല, ഈ സ്റ്റിച്ചില്ലേ ഈ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെക്കുക. ഇതുപോലെ വെക്കണം. ബാക്ക് വശത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വന്ന് അതിൻ്റെ മുകളിൽ ലൈനിങ് വന്ന് ഇനി ബാക്ക് പീസിൻ്റെ ലൈനിങ് നമുക്കിത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഒന്നെങ്കിൽ നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇത് തയ്ക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ച് തയ്ച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇതാ ഞാൻ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ നിവർത്തുന്നേരം ഇങ്ങനെയാണ് കിട്ടുക. കണ്ട സ്റ്റിച്ചൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ടുണ്ട്. ഇതിന് ശേഷം വേണം നമുക്ക് ബാക്ക് പീസ് പതിച്ചടിക്കാം. ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടില്ലല്ലോ, അത് പതിച്ചടിക്കാൻ ഇത് ഈ ഒരു സ്റ്റിച്ചൊക്കെ തയ്ച്ചതിന് ശേഷമാണ് വേണ്ടത്. കണ്ട ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും.